അതെ, പതിവ് പോലെ പുതുപ്പള്ളി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കണം, ശ്രാവൺ വയനാട്ടുകാരനല്ലേ, സ്ഥലപ്പേരെന്താ? തെക്കുംതറ. തെക്കുംതറ. ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, പുനലൂർ എന്നാണ് പേര്. പക്ഷെ ഇവിടെ ഉടനീളം സഞ്ചരിക്കുമ്പോൾ വളരെ വ്യത്യസ്തങ്ങളായ ചില പേരുകൾ കേൾക്കാം. അത്തരത്തിലൊരു പേരിന്റെ കഥയിലേക്കാണ് പുതുപ്പള്ളി കാഴ്ചകളിലേക്ക്. അയ്യോ ചേട്ടാ, എന്റെ സ്റ്റോപ്പ് മാറിപ്പോയി. അടുത്ത സ്റ്റോപ്പ് ഏതാ? നിഷ്കളങ്കയോ? അങ്ങനെ ഒരു സ്റ്റോപ്പ് ഉണ്ടോ? നിഷ്കളങ്ക ജംഗ്ഷൻ. നിഷ്കളങ്ക ജംഗ്ഷൻ അവിടെ ഒന്ന് നിർത്തുവോ? നിഷ്കളങ്ക ജംഗ്ഷൻ, അമയന്നൂർ വെസ്റ്റ്. ഇതെന്താ ചേട്ടാ ഇവിടെ നിഷ്കളങ്ക ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? ഇവിടെ എല്ലാരും നിഷ്കളങ്കരായോണ്ടാണോ? സ്ഥലത്തിന്റെ പേര് വരാന്ന് പറഞ്ഞ കാരണം, ഇത് 30-32 വർഷം മുമ്പ് ഇവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലബിന്റെ പേരായിരുന്നു നിഷ്കളങ്ക ബാലജന സഖ്യം. പിന്നെ കാലക്രമേണ അത് നിന്നുപോയി. അങ്ങനെ ആ പേര് പിന്നെ ആ സ്ഥലത്തിന് ഇതായി. ഒറിജിനൽ പേര് ഇതിന്റെ പാണുകുന്നപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇത് ആർക്കണം തിരുവഞ്ചൂർ റൂട്ടി ചപ്പാത്തനും താനിക്കപ്പടിക്കും ഇടയ്ക്കാണ് ഈ നിഷ്കളങ്ക ജംഗ്ഷൻ. ഡാ നിഷ്കു, നീ എന്തൊരു നിഷ്കളങ്കനാടാ! ഇത്തരം ഡയലോഗുകളൊക്കെ നമ്മൾ സ്ഥിരം കേട്ടിരിക്കും, പക്ഷേ ഈ പേരിലൊരു ജംഗ്ഷൻ ഇതാദ്യമായാണ്. നിങ്ങൾ ഈ വീട് എവിടെയാന്ന് വെച്ചാൽ എന്തു പറയും? നിഷ്കളങ്കല്ലോ. നിങ്ങളൊക്കെ നിഷ്കളങ്കരാ? ഇവിടെ താമസിക്കുന്നവരൊക്കെ നിഷ്കളങ്കരായതുകൊണ്ടാണോന്ന് ഞങ്ങളിങ്ങനെ പറയുമ്പോഴും ചോദിക്കാറുണ്ട്. നിഷ്കളങ്ക ജംഗ്ഷൻ വരെ എത്തിയ ഇലക്ഷൻ. ഇലക്ഷൻ തീപാർന്ന പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ജയിക്ക് രണ്ടു പ്രാവശ്യം നിന്നയാളാണ്, പിന്നെ ചാണ്ടി ഉമ്മൻ മുൻചാണ്ടി സാറിന്റെ മകനാണ്. അപ്പൊ നല്ലൊരു പോരാട്ടം നടക്കും. ആർക്കെന്താ രണ്ടുപേരും നല്ല ടൈറ്റ് പിടുത്താ പിടിച്ചോണ്ടിരിക്കുന്നത്. ഏതായാലും ഇലക്ഷൻ ചൂട് ഇവിടം വരെ എത്തിയെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. നിഷ്കളങ്ക ജംഗ്ഷനിൽ നിന്നും സുജിത് വയലാറിനൊപ്പം നിഷ്കളങ്കതയോടെ അഞ്ജലി പ്രിയദാസ്.